നിങ്ങൾക്ക് എന്ത് സാധനം വേണമോ അത് ഞങ്ങൾ തരും. ഇവിടെ എല്ലാ സാധനവും കിട്ടും. ആ പറഞ്ഞതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? വേഗം പറയൂ. അല്ല, അത് എവിടെയാണ്? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണമല്ലോ. എന്ത് പറ്റിപ്പോയി? ഞാൻ ഇവിടെ പൗഡർ അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാ. ഇനി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും ചേട്ടാ? അത് ഓർത്ത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എടുത്ത് തരാവുന്നേ. അതെ ചേട്ടാ, ഈ സോപ്പ് എവിടെയായിരിക്കുന്ന? ഇവിടെയെങ്ങും കണ്ടില്ല. അതാ ആരോ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നുണ്ടെന്നാ തോന്നേ. കള്ളനോ? അതോ ഇവിടെയോ? അതാരാ? എന്താ ചേട്ടാ, എന്റെ സൂപ്പർ മാർക്കറ്റിൽ കയറി നീ മോഷ്ടിക്കുകയാണല്ലടാ. ഞാനോ? അതെ, നിന്നെ ഞാൻ വെറുതെ വിളിക്കാനാ പറഞ്ഞതാ. ചേട്ടാ, അമ്മച്ചിയാണ്, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ കാണാതാവുന്നത്? Honey bunny, I'm chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pop cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Jholmaal, the crazy chase. Brand new game. Download now, only on Google Play Store. ചേട്ടോ, സാധനങ്ങൾ ഇതാ എലിക്കുട്ടനാ നിന്നെ. ഇവന്റെ പണിയാ ഇത്. എടാ ഞണ്ടേ, ഞാനും തോത്താറാമും ചേർന്ന ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നേ. ഞാൻ എന്റെ സ്വന്തം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തിനാടാ മോഷ്ടിക്കുന്നേ? ഞാനും മോഷ്ടിച്ചിട്ടില്ലെന്നേ, എന്റെ അമ്മച്ചിയാണ് നോക്കിയത്. ഇവിടെ വരൂ. ഇത് ഓയിൽ ഇടുന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇതും തലയിൽ തന്നെയാണ് തേക്കുന്നത്. പക്ഷേ അതിനും ഒരു രീതിയുണ്ട്. തലയിൽ ഓയിൽ തേക്കാൻ അതിന്റെ ബോട്ടിൽ ആരും എടുത്തെറിയാറില്ല. മനസ്സിലായോ? ഇവിടെ വരൂ. എന്റെ തലച്ചോറിനകത്ത് ചോദ്യങ്ങളുടെ ഒരു ശരം തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേത് സത്യമാണ്? സത്യത്തിന് നീ അറിയാൻ ആഗ്രഹിക്കുന്ന സത്യം പറയൂ. പറയൂ. ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആരോ ഡെയിലി സാധനങ്ങൾ മോഷ്ടിക്കുന്നു. പക്ഷെ കള്ളനെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മനസ്സിലായോ? ഇനി നിങ്ങൾ ആളെ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതാ ഇവന്റെ പണി തന്നെയാണ്. എന്തുട്ടാ ചേട്ടാ, എനിക്ക് മോഷ്ടിച്ചിട്ട് എന്തുകൊണ്ട് കിട്ടാനാ? ചേട്ടാ, ഞാൻ ആള് തല്ലിപ്പൊളിയാണെന്ന് ചേട്ടന് അറിയാവുന്നതല്ലേ. ഞാൻ എന്താണെങ്കിലും ചോദിച്ചിട്ടല്ലേ എടുക്കൂ. ഇവിടെ വരൂ. താൻ തന്റെ ഈ സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർ സെക്യൂരിറ്റി വെക്കൂ. കസ്റ്റമേഴ്സ് അകത്ത് വരുമ്പോഴും പോകുമ്പോഴും ചെക്ക് ചെയ്യൂ. വേണമെങ്കിൽ പോകുമ്പോഴും ചെക്ക് ചെയ്തോ. ഷോപ്പിംഗ് ചെയ്യുമ്പോഴും ചെക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടും ചെക്ക് ചെയ്യാം. എന്താ മനസ്സിലായോ? അതെ, ഒരു ചെക്ക് ബുക്ക് മുഴുവൻ തീർന്നു പോയി. ഇനിയും വേണോ ചെക്കിങ് എല്ലാം ചെയ്ത് നോക്കിയതാ? എങ്കിൽ നിങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്നും പണിക്കും പണിക്കും മാത്രമേ രക്ഷിക്കാനാവൂ. അവരെ കാണാനായിട്ട് വേഗം വീട്ടിലേക്ക് പോകൂ. ആ ചേട്ടാ, ആ പറഞ്ഞത് ശരിയാട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വലിയൊരു മണ്ടത്തരം പറ്റിയത്? ചേട്ടാ, ഇവിടെ വേറെ പ്രശ്നമുണ്ട്. ഇന്നത്തെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേയാ. നിങ്ങളോടൊത്ത് കേക്ക് കട്ട് ചെയ്യാൻ വന്നതാ. പക് പക് പക്, ഞാൻ മെഴുകുതിരി കത്തിക്കാൻ പോവാ. വേണ്ട. ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കാ നീ നശിപ്പിച്ചില്ലേ? അറിയോ, എന്റെ ഹസ്ബൻഡ് വലിയ ബോക്സറാ. എന്താ പഞ്ച് ചെയ്ത് കാണിക്കണോ? സോറി സോറി, നിങ്ങൾ മെഴുകുതിരി കത്തിക്കാൻ പോവായിരുന്നല്ലേ, അതുകൊണ്ട് ഞാൻ പേടിച്ച് അറിയാതെ ചാടിയതാ. എടാ, ഇങ്ങനെ പേടിക്കാനായിട്ട്, അതൊരു മിസൈൽ ഒന്നുമല്ലോ, വെറും മെഴുകുതിരി അല്ലേ. അയ്യോ, ഇതൊരു മിസൈൽ തന്നെയാണ്. അവിടെ ഗ്യാസ് പൈപ്പ് ലീക്ക് ആയിരിക്കുകയാണ്. അയ്യോ ചേട്ടാ, എന്തായി പറയുന്നേ? ഇതെങ്ങനെയാ സംഭവിച്ചേ? ഞാൻ ചെടി നടാൻ വേണ്ടി ഒരു കുഴി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. എടാ, നീ കുഴി കുഴിച്ചതാണോ അതോ കിണർ കുഴിച്ചതാണോ? അത് പറ. ഞാനൊരു വലിയ ചെടിയാണ് നടാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ശരിയായോ? 5000 രൂപയുടെ ഒരു ചെല്ല മിസ് കാർക്കറിന്റെ പേരിൽ അയച്ചേക്കോ. ശരി സാർ.
തോത്താറാമേ, അല്ല നിങ്ങളെന്താ പതിവില്ലേ ഈ വഴിക്കൊക്കെ? അത് ചുമ്മാ ഒരു നൂൽ വാക്കിന് ഇറങ്ങിയത്. ഞങ്ങള് വഴിതെറ്റി ഈ വഴി വന്നതാ. നീ എന്തായി പറയുന്നത്? ഞങ്ങളുടെ സഹായം ഞാൻ പറയുന്നു കേക്ക്. ഇപ്പൊ വന്ന കാര്യം പറയണ്ട. എടാ, ഈ ഹണിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ. ആ സൂപ്പർ മാർക്കറ്റ് വെച്ചേക്കില്ല. കാര്യം എന്താണ് തുറന്നു പറയേ? എന്താ കാര്യം? ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ എന്നും മോഷണം പോകുന്നുണ്ട്. അത് ആരാണെന്ന് അറിയാൻ ഞങ്ങൾ പഠിച്ച പടി പതിനെട്ട് നോക്കി. പക്ഷെ ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, അതെങ്ങനെ സംഭവിക്കും? നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലെ സിസിടിവി ക്യാമറ വെച്ചിട്ടില്ലേ? പക്ഷെ അതിൽ നോക്കിയിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, അതെന്താ അങ്ങനെ? വാ, നമുക്ക് പോയി നോക്കാം. വാ വാ വാ. ശരി. കൊച്ചലിയാ, നീ നോക്കി, അത് ഞാനാണ്. കാണാൻ ഹാൻസം ആയിട്ടുണ്ടല്ലേ. സംശയമുണ്ടോ? പക്ഷെ കള്ളനാരാണ്? എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് എടുക്കുകയാണ്. എനിക്ക് തൊട്ടടുത്ത് തന്നെ ഭ്രാന്താശുപത്രി ഉണ്ട്. ചേട്ടാ, പിന്നെ തുടങ്ങിട്ടുണ്ടോ ഇങ്ങനെ സംസാരിക്കാതെ? സിസിടിവിയിൽ നോക്ക്. പിടി കിട്ടി തോത്താറാമേ. ഇവിടെ വരുന്ന കള്ളനെ നാളെ കയ്യോടെ തന്നെ പിടികൂടാ. പക്ഷെ സ്ക്രീനില് ആരും ഇങ്ങനെ മോഷ്ടിക്കുന്നത് കണ്ടില്ലല്ലോ, സംശയമുണ്ടോ? അത് തന്നെയാണ് ആ കള്ളന്റെ കഴിവും. പക്ഷെ നാളെ അവനെ നമ്മൾ കയ്യോടെ പിടിക്കും. വേഗം വാ, ഈ തടിയൻ തന്നെയാ കള്ളൻ. എന്നാ വാ, നമുക്ക് അവനെ പോയി പിടിക്കാം. വേണ്ട, ഇപ്പൊ അവൻ എല്ലാം മോഷ്ടിക്കട്ടെ. അയാളൊന്നും എടുക്കുന്നത് കാണുന്നില്ല. പിന്നെ ഈ സാധനങ്ങൾ എങ്ങനെയാ കാണാണ്ടാവുന്നത്? വാ, ഞാൻ പറഞ്ഞുതരാം. എന്താ, നിങ്ങൾ ഇവിടുന്ന് മോഷ്ടിച്ച സാധനങ്ങളൊക്കെ ഇല്ല, അതിപ്പോ ഞങ്ങൾക്ക് തിരിച്ചു വേണം. എന്നെ കണ്ട കള്ളനാണെന്ന് തോന്നോ? നോക്കി, എന്റെ കയ്യിൽ ഒന്നും ഇല്ല. പക്ഷെ വയറ്റിലുണ്ടല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് വയറാണ്. വയറല്ല, ബാഗാണ്. സിസിടിവി ക്യാമറ ഇയാളുടെ വലിയ വയറ് മാത്രമേ കാണാൻ പറ്റൂ. ഇയാൾ ഈ വയറിന്റെ സൈഡിൽ കൂടെ സാധനങ്ങൾ വലിച്ച് അകത്തേക്ക് ഇടും. പെരുങ്ങളിനെ പിടിച്ച് ആദ്യം പോലീസിൽ ഏൽപ്പിക്കാം. എന്നാ പിന്നെ അതൊന്നും കാണണമല്ലോ. ആദ്യം എക്സസൈസ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. എന്റെ മീ ഇനി തോത്താറാമിന്റെ വകയായിട്ട് തിരക്ക് ഒരു സ്പെഷ്യൽ പഞ്ചുണ്ട്. ഇന്ന് അപടിച്ചോ. അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ. ഒരടിക്ക് അവൻ ഒരു കിലോമീറ്റർ അപ്പുറത്തല്ലേ എത്തിയത്. അയ്യോ, ഞാൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് മോഷ്ടിക്കുന്നതാണ്, ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ ഞാനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? കാരണം താനൊരു വിഡ്ഢിയാണ്. ഞാൻ സിസിടിവി ഫുട്ടേജ് നോക്കിയപ്പോ താൻ ദിവസവും വന്ന ഒരു ഓയിലിന്റെ പാക്കറ്റ്, ബിസ്ക്കറ്റിന്റെ പാക്കറ്റ്, അല്ലെങ്കിൽ ഷാമ്പു, അങ്ങനെയാ വാങ്ങുന്നേ. ഒരാളും അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇറങ്ങില്ല. പക്ഷേ ബണ്ടി, നിനക്കത് ഡ്യൂപ്ലിക്കേറ്റ് വയറാണെന്ന കാര്യം എങ്ങനെയാ മനസ്സിലായത്? സാധനങ്�ൾ പാന്റിനകത്താണെങ്കിൽ പാന്റാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഇയാൾ എപ്പോഴും ഇയാളുടെ വയറിനെയാണ് ശ്രദ്ധിച്ചിരുന്നത്. പെരുങ്കളനെ എന്താണ് ചെയ്യേണ്ടത്? ഇവനെ എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. വേണ്ട തോത്താറാം, ഇവനെ നമുക്ക് ഇൻസ്പെക്ടർ പാണ്ഡരടുത്ത് വിട്ടുകൊടുക്കാം. ഓക്കേ. എന്റെ കൊച്ചളീൻ എന്തുമാത്രം ഇന്റലിജന്റ് ആണെന്ന് നിങ്ങൾ കണ്ടില്ലേ? അതെ, നിന്റെ കുറച്ച് ബുദ്ധിയുടെ അംശം കൂടെ അവന് കിട്ടിയിട്ടുണ്ട്. അതെ, നന്നായി. സംശയമുണ്ടോ?